ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുളസി നമ്മുടെ വീട്ടുമുറ്റത്ത് മിക്കവാറും പേർ വളർത്തുന്ന ഒന്നാണ്. ഹൈന്ദവ ഭവനങ്ങളിൽ മിക്കവാറും നിർബന്ധമുള്ള ഒരു ചെടിയാണിത്. പുണ്യസസ്യമായി നാം പൂജിക്കുന്ന ഒന്ന്. തുളസിത്തറ മിക്കവാറും ഹൈന്ദവ ഭവനങ്ങളിൽ പതിവുമാണ്. പുണ്യസസ്യം എന്നതിലുപരിയായി ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് ഇത്. അയണിൻ്റെ നല്ല ഉറവിടം, കോൾഡ്, ചുമ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത്. എന്നാൽ നല്ലതുപോലെ പരിപാലിച്ചിട്ടും തുളസിച്ചെടി ഉണങ്ങിപ്പോകുന്നത് പല വീടുകളിലെയും പ്രശ്നമാണ്. ഇത് പലരെയും വിഷമിപ്പിക്കാറുണ്ട്. തുളസിച്ചെടി ഉണങ്ങുന്നത് ദോഷവും ഐശ്വര്യക്കേടുമാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇത് ദോഷങ്ങൾ വരുന്നുവെന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി തുളസിച്ചെടി എങ്ങനെ പരിപാലിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം ഒരു തുളസിയില മാത്രമേ പറിച്ചെടുക്കാകൂ എന്നാണ് വേദങ്ങൾ പറയുന്നത്. ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും കൈകൊണ്ട് മാത്രമേ തുളസിയിലകൾ പറിച്ചെടുക്കാവൂ, അല്ലാത്തത് ദോഷമാണ്. തുളസി ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. വൈകിട്ട് 4 മണിക്ക് ശേഷം തുളസിയിലകൾ പറിക്കരുതെന്നും വേദം പറയുന്നു. സാധാരണഗതിയിൽ സന്ധ്യാസമയത്ത് തുളസിയില പറിക്കരുതെന്ന് പറയുമെങ്കിലും 4 മണിക്ക് ശേഷം ഇത് പറിക്കരുതെന്നാണ് പറയുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിലും ഏകാദശി ദിവസങ്ങളിലും തുളസിയില പറിച്ചെടുക്കരുതെന്ന് പറയുന്നു. തുളസിയില ഒരിക്കലും ഇടം കൈകൊണ്ട് പറിക്കരുത്, വലതു കൈയെ ഇതിനായി ഉപയോഗിക്കാവൂ. തുളസിച്ചെടിക്ക് ദിവസവും വെള്ളമൊഴിക്കണം. ഉണങ്ങിയാൽ പകരം വേറെ ചെടി ഉടനെ തന്നെ വെച്ചു പിടിപ്പിക്കുകയും വേണം. ഉണങ്ങിയ തുളസി വൃത്തിയുള്ള ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി വിടണം, അല്ലാതെ വൃത്തിഹീനമായ സ്ഥലത്ത് ഇടരുത്. തുളസി സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്നാണ് വിശ്വാസം. ഇതുകൊണ്ട് തന്നെ തുളസിയോട് അനാദരവ് അരുത്. തുളസിച്ചെടി വീട്ടിലുണ്ടെങ്കിൽ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഗുണം നൽകുകയും യമദേവൻ ഇങ്ങോട്ട് കടക്കില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.